സപ്പോർട്ട് പത്രവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങൾ ഇങ്ങനെ വരുന്നു. പ്രത്യേകിച്ചും സർക്കാർ പോലീസ് ഒത്താശ ചെയ്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അതിലെന്താണ് സർക്കാരിന്റെ നിലപാട്? അപ്പീൽ പോകുന്നു പറഞ്ഞു, പക്ഷേ വസ്തുത എന്താണ്? അതൊരു ഗൗരവമായ പ്രശ്നം തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്ത് സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ റിയാസ് മൗലവി കേസിൽ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ 2017 March 20 അർദ്ധരാത്രിയാണ് അവിടെയുള്ള ചൂരി പഴയ ജുമാ മസ്ജിദിനോട് ചേർന്നുള്ള താമസ സ്ഥലത്ത് വെച്ച് കുടക് സ്വദേശിയും കാസർഗോഡ് പഴയ ചൂരി പള്ളിയിലെ മദ്രസ അധ്യാപകനുമായിരുന്ന റിയാസ് മൗലവി കൊല്ലപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് ബേക്കൽ കോസ്റ്റൽ സർക്കിൾ ഇൻസ്പെക്ടറാണ് ആദ്യം കേസ് അന്വേഷണം നടത്തിയത്. കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ അതുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അന്ന് തന്നെ കേസ് അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചു. അതിൻ്റെ നേതൃത്വം കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ഡോക്ടർ ശ്രീനിവാസൻ IPSന്റെ നേതൃത്വത്തിലുള്ള സംഘം, അവരാണ് പിന്നീട് കേസ് അന്വേഷണം നടത്തിയത്. നമ്മൾ കാണേണ്ടത് എത്ര ജാഗ്രതയോടെയാണ് അതിലിടപെടൽ നടന്നതെന്ന്. ഈ സംഭവം നടന്ന് 96 മണിക്കൂറുകൾ തികയും മുൻപ് 23/3/17 മൂന്ന് പ്രതികളെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യും. അവിടെ തീരുന്നില്ല, ആ പറഞ്ഞ 23-ാം തീയതി മുതൽ ഈ 7 വർഷവും 7 ദിവസവും അവരെ വിചാരണ തടവുകാരായി ജയിലിൽ കിടന്നു. അങ്ങനെ ജയിലിൽ കിടക്കാനിടയാക്കിയത് ശക്തമായ പോലീസ് നിലപാടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതിന് അവർക്കുള്ള ഒരു നിയമപരമായ പഴുത് കിട്ടുക നിശ്ചിത സമയത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിലാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചു. പല ഘട്ടങ്ങളിലായി ഇവര് ജാമ്യത്തിനു വേണ്ടി ശ്രമിച്ചു. പക്ഷേ കർക്കശമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയും ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായാണ് ജാമ്യാപേക്ഷ അനുവദിക്കാതിരിക്കുന്ന നിലയുണ്ടായത്. ഇവിടെ കുറ്റം നടന്ന് 85-ാം ദിവസം കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ കേസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യം, അദ്ദേഹത്തിൻ്റെ റിയാസ് മൗലവിയുടെ ഭാര്യ അവരുടെ രേഖാമൂലമുള്ള ആവശ്യപ്രകാരമാണ് ഇവിടുത്തെ കോഴിക്കോട് ബാറിലെ മുതിർന്ന മികച്ച ക്രിമിനൽ അഭിഭാഷകനായ അഡ്വക്കേറ്റ് അശോകനെ 18/6/2017 സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത്.